സഭാവഴക്ക് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിലുള്ളതായ ഒരു വഴക്ക്, അതിൻ്റെ കേസിൻ്റെ പരിപൂർണത 2012 ജൂലൈ 3 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് വിധിച്ചു. പിന്നെയുള്ളത് ശബരിമല വിഷയമാണ്. ശബരിമല വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ, അതിനകത്തേക്ക് കടന്നുപോകേണ്ട ആവശ്യമില്ല. അതെപ്രകാരം കേരള സർക്കാർ നടത്തുവാനായിട്ട് താല്പര്യം കാണിച്ചു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒന്നാണ് മരട് വിഷയം. അപ്പോൾ ഈ രണ്ട് വിഷയം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ സഭയുടെ വിഷയത്തിലേക്ക് വരാം. 2017 ജൂലൈ 3 മലങ്കര ഓർത്തഡോക്സ് സഭയാണ് യഥാർത്ഥ സഭയെന്നും 1934 ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് ഭരിക്കപ്പെടണമെന്നും സുപ്രീംകോടതി അസന്നിഗ്ധമായിട്ട് വിധി പ്രസ്താവിച്ചു. ആ വിധി നടത്തി തരാനായിട്ട് കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല, ഈ സമയം വരെ സാധിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിലുള്ളവരോ അല്ലെങ്കിൽ വലതുപക്ഷത്തുള്ളവരോ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നതായ മുഖ്യമന്ത്രി ആയിരുന്ന അദ്ദേഹം ഞങ്ങളുടെ സഭാ മെമ്പറാണ്, പക്ഷേ ഞങ്ങളെ സഭയെ വഞ്ചിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ അടുത്തിടെ നിങ്ങൾ കണ്ടു കാണിക്കും, നിങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളെല്ലാം വന്നാണ് ഒരു സഹന സ്വരൂപം. ഞങ്ങളുടെ എതിർ ഗ്രൂപ്പിൻ്റെ മെത്രാപ്പൊലി താഴെയും അവരുടെ ബാക്കി എല്ലാവരും നേതാക്കന്മാരെല്ലാവരും കൂടി വന്നിടത്ത് UDF കൺവീനർ ഒരു പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. കോൺഗ്രസും ഞാനും, ഞാൻ ഉൾപ്പെട്ട പാർട്ടിയും ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് UDF ആയാലും LDF ആയാലും ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ വിധി നടത്തിപ്പിനായിട്ട് ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനോടുകൂടിയേ ഞങ്ങൾക്ക് അവിടെ കടക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുമാത്രമല്ല, ഞങ്ങളുടെ എത്താനുള്ളതായ കാരണം മറ്റൊന്നുമല്ല, ഇരുവിഭാഗവും അതായത് UDFും LDFും ഞങ്ങൾക്കെതിരായിട്ട് മാറി നിൽക്കുന്ന, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ദേവാലയങ്ങളിലെ പ്രവേശനങ്ങളിലേക്ക് ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്ന ഞങ്ങളുടെ സഹോദരങ്ങളായ BJP സഹോദരങ്ങളാണ്, RSSന്റെ സഹോദരങ്ങളാണ്. അവർ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണെന്ന് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവരുടെ ആവശ്യപ്പെടാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ടതായ ഒരു സമൂഹമായി ഞങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്ന ആ വ്യക്തിത്വങ്ങളോടുള്ളതായ സ്നേഹവും ബഹുമാനമാണ് ഞങ്ങൾ കോന്നിയിലൂടെ എത്തിച്ചത്. അതുകൊണ്ട് കോന്നി മണ്ഡലത്തിലുള്ളതായ മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികളായിട്ടുള്ളവരുടെ, അവർ ഇടതിനോ വലതിനോ BJPക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ പറയുന്നില്ല, നീതി നിഷേധിക്കപ്പെട്ടതായ സമൂഹമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയെന്നും ഞങ്ങളോടുകൂടി അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളോടുകൂടി ഇവരാരും നിൽക്കുന്നില്ല. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഇല്ല എങ്കിൽ പിന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതായ ഒരു ആത്മപരിശോധന നടത്തുവാനുള്ള സമയമാണിപ്പോൾ. അതിന് മലങ്കര ഓർത്തഡോക്സ് സഭ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു 40,000-50,000 വോട്ട് ഉള്ള ഒരു മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ് കോന്നി. ഈ കോന്നി മണ്ഡലത്തിൽ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സഭാ നേതാക്കന്മാരെയും സഭാപിതാക്കന്മാരെയും വേണം. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഞങ്ങൾക്കില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്ക് വേണ്ട. ആര് ഞങ്ങളെ സഹായിക്കുന്നുവോ, ഞങ്ങൾ അനാഥരായിരിക്കുന്ന, ഞങ്ങളെ സനാഥരാക്കുന്നത് ഏത് പാർട്ടിയാണോ അല്ലെങ്കിൽ ആരാണോ അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നത്. BJPയുടെ സഹോദരങ്ങൾ പിറവംപള്ളിയിൽ, പെരുമ്പാവൂർ പള്ളിയിൽ, വടവുകോട് പള്ളിയിൽ, എന്തിനു പറയുന്നു മാന്നമംഗലത്ത് വരെ വിഷയമുണ്ടായപ്പോഴും, ഞങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടിട്ടപ്പോഴും എല്ലാം ഞങ്ങളെ സഹായിക്കാനും അറ്റ്ലീസ്റ്റ് ഒരു സ്വാതന്ത്ര്യ വാക്ക് പറയാനായിട്ടും BJPയുടെ സഹോദരങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത്. പഴന്തോട്ടം പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസം പഴന്തോട്ടം പള്ളിയിൽ ആ സ്ഥലത്തില്ലാതിരുന്ന ഞങ്ങളുടെ പിള്ളേരുടെ പേരിൽ കള്ളക്കേസെടുത്തിരിക്കുക, അത് ചോദിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കാരണം പോലീസൊന്നും ഞങ്ങളുടെ കൂടെയല്ല. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ എറണാകുളം ജില്ലാ കളക്ടർ, 3 ആഴ്ച മുമ്പ് വരെ ഞങ്ങൾക്കെതിരായിട്ട് നിന്ന് എറണാകുളം ജില്ലാ കളക്ടർ, വേണ്ടല്ലോ ഒരു സർക്കാരിൻ്റെ വക്കീല് സ്റ്റേറ്റ് അറ്റോർണി സോഹൻ, അദ്ദേഹം ഇപ്പോൾ യാക്കോബായ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്നത്. അദ്ദേഹം പോലീസ് പ്രൊട്ടക്ഷൻ്റെ കാര്യം സംസാരിക്കാനായിട്ട്, എങ്ങനെ വിധി നടപ്പാക്കണമെന്ന് സംസാരിക്കാനായിട്ടും ബഹുമാനപ്പെട്ട കേരള സർക്കാർ നിയോഗിച്ചിരിക്കുന്ന വ്യക്തി, ആ അഡ്വക്കേറ്റ് ഞങ്ങൾക്കെതിരായിട്ട്, ഓർത്തഡോക്സ് സഭയ്ക്കെതിരായിട്ട് യാക്കോബായ സഭയ്ക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് അവിടെ വാദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി നല്ല രീതിയിലുള്ളതായ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങൾ തന്നതുകൊണ്ടാണ് 50 വർഷമായി കേസ് നടത്തിയിരുന്നത്, ഞങ്ങളുടെ പള്ളി ഞങ്ങൾക്ക് മടക്കി കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട രണ്ട് പാർട്ടിക്കാരുന്ന ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു സഭയിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞങ്ങളെല്ലാം മർദ്ദി, എവിടെയൊക്കെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് അവിടെയെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളെ അടിക്കുക, കയ്യും കാലും ഒടിക്കുക, വെട്ടുക, കുത്തുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെരുമ്പാവൂർ എന്താ സംഭവിച്ചതെന്ന്. പെരുമ്പാവൂർ 3 കൊലപാതകങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഈ സഭയുടെ വഴക്കിൻ്റെ പേരിൽ. അതിൻ്റെ കേസ് വരെ തേച്ചു മാച്ചു കളഞ്ഞത് കോൺഗ്രസിൻ്റെ വ്യക്താക്കളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. PC ചാക്കോ വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് ഓർത്തഡോക്സുകാരുടെ വോട്ട് വേണ്ട എന്ന്.
നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങളൊക്കെ ആലോചിക്കണം, പിറവം വലിയ പള്ളിയില് ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ചിട്ടൊരു ഇടതുപക്ഷ പാർട്ടി ഒരു വനിതാ മതിൽ നടത്തിയപ്പോൾ 5 ബസ് നിറയെ ആൾക്കാരെ വനിതാ മതിലിൽ പങ്കെടുപ്പിക്കാനായിട്ട് പിറവം വലിയ പള്ളിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെതായ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് എന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. ശബരിമല വിഷയം വിശ്വാസത്തിന്റെ വിഷയമാണ്, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വിഷയമല്ല. ഒരേ സഭ, ഒരേ വിശ്വാസം, എല്ലാ കാര്യങ്ങളിലും ഒരേ യൂണിഫോമിറ്റി ഉള്ളതാണ് ഞങ്ങളുടെ സഭ. ഒരു കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്കൊരു ഭരണഘടനയുണ്ട്, സുനിശ്ചിതമായ ഒരു ഭരണഘടന ഞങ്ങൾക്കുണ്ട്, 1934 ഭരണഘടന. അതിന് വിധേയപ്പെട്ട് ഭരിക്കപ്പെടണം. ഒരു സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, ഒരു ഭരണഘടന, 1934 ഭരണഘടന. ഒരു കാതോലിക്കായി മലങ്കര മെത്രാപ്പോലിത്തെ, അത് ഞങ്ങളുടെ ബസേലിയസ് പൗലോസ് ദ്വിതീയൻ ബാവയാണ്. ഇല്ല, എനിക്കില്ല. ഞാൻ പിറവം വലിയ പള്ളിയിൽ ഞങ്ങൾ അനുഭവിച്ച വേദനകൾ ഞാൻ ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ഓർത്തഡോക്സ് മക്കൾ, ഇവിടെ ഇരിക്കുന്ന കോന്നിയിലുള്ള ഓർത്തഡോക്സ് മക്കൾ എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തരും വീട് കയറി പറയാൻ നിവൃത്തിയില്ല. പക്ഷേ അവർക്കെല്ലാം ഓർത്തഡോക്സിന്റെ രക്തമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ ജാതി അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ളതായ രക്തമുണ്ട്. ചോദിച്ചോളൂ പ്ലീസ്. കോന്നി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക, നിങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിനും പിന്നെ യുഡിഎഫിനും അല്ല? അല്ല, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അല്ല എന്നല്ല ഞാൻ പറയുന്നത്. കോന്നി മണ്ഡലത്തിലുള്ള ഓർത്തഡോക്സ് വിശ്വാസികൾ, നീതി നിഷേധിക്കപ്പെട്ട ഓർത്തഡോക്സ് സഭ, അല്ലെങ്കിൽ ഞങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ടത് ആരാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും ആണെങ്കിൽ നിങ്ങളുടെ വോട്ട് ഇനി ആർക്ക് കൊടുക്കണം? നമ്മളെ ഉപദ്രവിക്കാത്ത വ്യക്തിക്ക് കൊടുക്കണം. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് നോട്ടയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ല, റിസൾട്ട് ഉണ്ടാവില്ല. അത് അതിന് ഏറ്റവും അർഹനായ വ്യക്തി കെ സുരേന്ദ്രനാണെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കോന്നി മണ്ഡലത്തിലായിട്ട് 36 മുതൽ 46 വരെ ഇടയ്ക്കുള്ളതായിട്ട് കണക്ക് വോട്ടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിനകത്ത് എത്രയൊക്കെ വോട്ടുകൾ ഇവിടെ ഈ സഭയ്ക്ക് കോന്നി മണ്ഡലത്തിനകത്ത് പിന്നെ സുരേന്ദ്രന് വേണ്ടിയിട്ട് പരസ്യമായി ഇറങ്ങാമെന്നല്ല, അല്ലാതെ പ്രചാരണത്തിന് ഉദ്ദേശിക്കുന്നുണ്ട്? ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സുരേന്ദ്രൻ സാർ നോമിനേഷൻ കൊടുത്ത അന്ന് മുതൽ തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. യാതൊരു സംശയം വേണ്ട. അത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, എല്ലാ ഗ്രൂപ്പുകളിനകത്തും ഞങ്ങൾ വ്യക്തമായ രീതിയിൽ. ഇവരാരുടെയും പ്രചോദനം കൊണ്ടല്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ വന്നു. റോബിൻ പീറ്ററിന്റെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിന്റെ മെയിൻ കാരണക്കാരൻ ബെന്നി ബെഹനാനാണ്. കാരണം ബെന്നി ബെഹനാന്റെ എതിർ പാർട്ടിയാണ് റോബിൻ പീറ്റർ. റോബിൻ പീറ്ററിന് യു ഡി എഫ് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ യു ഡി എഫിന് നല്ലൊരു വിജയ സാധ്യത ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ റോബിൻ പീറ്റർ എങ്ങനെയാണ്, എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് ഞങ്ങൾക്ക് അറിയില്ല. ഈവൻ കൊടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ ഞങ്ങളുടെ ഭാവധർമ്മയെ കാണാൻ പോയിരിക്കുന്നു. ഇത്രയും നാളും കാണാതിരുന്നതും ഒരു വാക്കുപോലും സംസാരിക്കാത്ത ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ എലക്ഷൻ അടുത്തപ്പോൾ ഞങ്ങളുടെ എല്ലാ ഓഫീസുകളിൽ കയറാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ തീരുമാനം ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നു. നീതി നിഷേധിക്കപ്പെട്ടതായ രണ്ട് ഭാഗത്തു നിന്നും, ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാത്തടത്തോളം കാലം ഞങ്ങളെ സഹായിക്കാനായിട്ട് വേറെ ആരും ഇല്ല. ബി ജെ പിയുടെ കെ സുരേന്ദ്രനെങ്കിലും ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഉപദ്രവിക്കില്ലല്ലോ, ഉപദ്രവിക്കില്ലല്ലോ. പിറവംപള്ളിയുടെ വിഷയത്തിൽ ബി ജെ പി ഒന്ന് സഹായിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. പക്ഷെ സഹായം ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല, മാധ്യമങ്ങളെ മറിച്ചിട്ട്. ഞാൻ പറഞ്ഞത് ഞങ്ങളവിടെ സഹന സമരം നടത്തിയപ്പോൾ ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നു എന്നാ പറഞ്ഞു. സഹായിക്കാൻ വന്നു എന്നാണ് തിരിച്ചു നോക്കാം, നോക്കാം. അപ്പൊ അതുകൊണ്ട് ബി ജെ പി എങ്ങനെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മളെ ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് യു ഡി എഫ് എൽ ഡി എഫ് ഞങ്ങളെ ദ്രോഹിച്ചതാണ്, ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം. അല്ല, നോ നോ, ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും മലങ്കര ഒരു സഭയുടെ പരമാധ്യക്ഷനെ, അതായത് സുപ്രീം കോടതി പോലും അംഗീകരിച്ച ഭരണഘടന ഉൾക്കൊള്ളുന്ന സഭയുടെ പരമാധ്യക്ഷനെ അതിന്റെ ഒറിജിനൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് ചീഫ് സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്, അത് കോടതിയുടെ പെർവിയിലുള്ള ഒരു വിഷയത്തെ ഒരു ചീഫ് സെക്രട്ടറിയാണ് എന്റെ മുന്നിൽ 3:30 വന്ന് ഹാജരായി ഇത് സമർപ്പിക്കണമെന്ന് സഭയുടെ പരമാധ്യക്ഷനെ നോട്ടീസ് അയച്ച് അപമാനിച്ചു. ഇന്ന് വരെ കേരള ജനത്വത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് കോടതി പലവട്ടം അത് തീരുമാനമെടുത്തൊരു വിഷയത്തിൽ ഒരു ചീഫ് സെക്രട്ടറി ഒരിക്കലും ആവശ്യപ്പെടാനുള്ള കാര്യമില്ല. പക്ഷെ അതൊരു പരമാധ്യക്ഷൻ നേരിട്ട് കൊണ്ടുവന്ന് ഹാജരാക്കുക
ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അങ്ങനെ പോലും നമ്മളെ ഏത് തരത്തിലും അപമാനിക്കാനും ഇടിച്ചു താഴ്ത്താനുമാണ് സഭയുടെ, നമ്മൾ ഏറ്റവും ആദരിക്കുന്ന സഭയുടെ ഒരു പരമാധ്യക്ഷനെ ഹാജരായി നോട്ടീസ് കിട്ടി ഹാജരായി അതിൻ്റെ പ്രൂഫ് കാണിക്കണം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മൾ പോലും പരിശുദ്ധ ഹീസ് ഹോളിനെസ് എന്ന് വിളിക്കുന്ന പിതാവിനെ അങ്ങനെ ഒരാളുടെ മുന്നിൽ ഹാജരാകാൻ വിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള. അത് മാത്രമല്ല, ചീഫ് സെക്രട്ടറി കണ്ടംപ്റ്റ് പല കേസുകളിൽ ഇപ്പോൾ ഞങ്ങളുടെ കണ്ടംപ്റ്റും വരുന്നുണ്ട്. ഞങ്ങളുടെ 6 കണ്ടംപ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, 6 പള്ളികളിലെ. അതിലടുത്ത് തന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് 12-ാം തീയതി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു നീതി ഈ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു ഭാഗമാണ് രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന മണ്ഡലം, ഹരിപ്പാട് മണ്ഡലം. ഈ രമേശ് ചെന്നിത്തല അവിടുത്തെ ഒരു ജനപ്രതിനിധിയായിട്ട് ഈ സമയം വരെ ഈ കേസ് 2017 ജൂലൈ 3 മുതൽ ആസൂത്രണത്തോടെ ഇന്ന് വരെ വാതുറന്ന് സംസാരിച്ചിട്ടില്ല. സാറിപ്പോ 2-3 ഉദാഹരണം എടുത്ത് പറഞ്ഞു. അതിൽ ശബരിമല ഒരു ഉദാഹരണം പറഞ്ഞു. ഈ നിയമ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമനിർമ്മാണം നടത്തുമെന്നായിരുന്നു BJP ഉറപ്പ് നൽകിയത്. ഇപ്പോൾ വിശ്വാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, BJP വഞ്ചിച്ചു വന്നു. എങ്ങനെയാണ് നിങ്ങൾ ഈ BJP വിശ്വസിച്ചത്? ഞങ്ങൾ BJP വിശ്വസിച്ചോ അവിശ്വസിച്ചോ എന്നുള്ളതുകൊണ്ട് അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷവും വലതുപക്ഷത്താലും ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടപ്പോൾ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോന്നിയിലുള്ള ആൾക്കാരുടെ വോട്ട് പിന്നെ കൊടുക്കണ്ട, വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതൊരു ഒരു ഒരു ഭാരതീയ പൗരന്റെ മൗലിക അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ പിന്നെ ചെയ്യാനുള്ള ഒരു സ്ഥാനാർത്ഥി ഉള്ളത് KSുരേന്ദ്രനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ BJP എന്നുള്ളതിലല്ല കൊടുക്കുന്നത്. KSുരേന്ദ്രൻ ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുത്തരുത്. നോട്ടയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനം, നോട്ടയ്ക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സഭാനേതൃത്വം പറഞ്ഞോളൂ, പറയേണ്ട സമയത്ത് അവർ പറഞ്ഞോളൂ, ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അതിന്റെ ഔദ്യോഗിക സ്ഥാനത്തുനിന്ന് സഭാനേതൃത്വം പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് സഭാനേതൃത്വം ഇത്ര സമയമായിട്ടും പറയാതിരുന്നുകൊണ്ട് ഒരു ഇടവകയായിട്ടാണ് ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്? സഭാനേതൃത്വം ചോദിച്ചോളൂ. അപ്പൊ നേതൃത്വത്തിന്റെ സഭാപിതാക്കന്മാരുടെ അറിവോടുകൂടിയാണോ ഇത്? ഞങ്ങളുടെ സ്വന്തം നിലയ്ക്കാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അവരാരും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ കാരണം, ഞാൻ എന്തോ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും, ഞാൻ ഈ സഭാ വഴക്കില് ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നിസ്സഹകരണം മൂലം ഞാൻ പീഡനമേറ്റ് ഹോസ്പിറ്റലുകളിൽ കിടന്നൊരു വ്യക്തിയാണ്. ദിവസങ്ങളോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നയാളാണ്. കൈക്ക് ഫ്രാക്ചർ, നോസിന് ഫ്രാക്ചർ കേട്ട് കിടന്നതാണ്. അതിനെല്ലാം ഞങ്ങൾ കേസുമായിട്ട് ചേർത്ത കേസ് പോലും ചാർജ് ചെയ്യാനായിട്ട് ഈ പിണറായിയുടെ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതുപോലെ ഇതുതന്നെ ഒരു കവറേജ് ആണെന്ന് ഇടപെടുക. ഈ മെസ്സേജുകൾ ജനങ്ങൾ പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. അതായത് ഇവിടെയുള്ള പലർക്കും ആ വടക്ക് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയുന്നതുകൂടെ, അപ്പം അവരോട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അറിയിക്കുക. അപ്പം നമുക്കൊരു ഒരു നിലപാടെടുത്താലേ നമുക്ക് ഗവൺമെന്റുകളിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ പ്രശ്നങ്ങളെ ജനങ്ങളെ അറിയിക്കുക, അവരതനുസരിച്ചുള്ള നിലപാടുകൾ. അത് ഞങ്ങളിപ്പോ ഞങ്ങളുടെ എല്ലാ പള്ളികളിലും ഞങ്ങളുടെ യുവജന സ്ഥാനങ്ങളുണ്ട്, ഞങ്ങളുടെ സമാജങ്ങളുണ്ട്. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരവിടെ അവരെല്ലാവരുടെ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഒരു നല്ല കവറേജ് അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പിന്നെ ഇതുപോലെ പരസ്യമായിട്ട് ഒന്നും പറയില്ല, അത് പറയണമെന്നുണ്ട് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു. ഇതിപ്പോ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ തന്നെ വന്നിരിക്കും. അത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണല്ലോ വന്നത്. പിന്നെ അല്ലെ യുവജനങ്ങൾ ഇതിനകത്ത് ഏറ്റവും ചോദിക്കാം, നമുക്ക് ഈ ന്യൂ ജനറേഷൻ മീഡിയ, അതായത് വാട്സപ്പ് അതുപോലെയുള്ള മീഡിയസിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആശയപ്രചരണം നടക്കുന്നത്. അതാണ് ഈ മോർ ഇഫക്റ്റീവ്. അപ്പം അത് എല്ലാ തലത്തിലേക്കും എത്തുന്നുണ്ട്. സാധാരണ ജനങ്ങളിലും ഒക്കെ വളരെ ശക്തമായിട്ട് മെസ്സേജുകൾ എത്തുന്നുണ്ട്. അപ്പം ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് എല്ലാവരും മനസ്സിലാക്കി വരുന്നത്. കാരണം അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പോഴാണ് പലരും മനസ്സിലാക്കിയത്. അപ്പം അതനുസരിച്ചുള്ള ഒരു റിയാക്ഷൻ, വളരെ പോസിറ്റീവുള്ള റിയാക്ഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം കാലാകാലങ്ങളായിട്ട് വന്നിരിക്കുന്ന UDFഉം LDFഉം വിശ്വാസികളുടെ നിയമപരമായ ന്യായമായ അവകാശങ്ങളെ ഹിംസിക്കുകയാണ്. ഇപ്പം കോട്ടയത്ത് തന്നെ മണ്ണാടുപള്ളിയിൽ എന്തോ ഉണ്ടോ ഇപ്പൊ ഇവിടത്തെ ഈ കോന്നിയിലെ ഓർത്തഡോക്സുകാരായിട്ട് നിങ്ങൾ സംസാരിച്ചു, അവരെയും അനുകൂലമായി നിങ്ങളെ പറയുന്നതിനോട് യോജിപ്പുള്ളവരാണോ?
മാറി വരുന്നുണ്ട്, വളരെ വളരെ പോസിറ്റീവുള്ള ചേഞ്ചാണ് വരുന്നത്. കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞ മാനന്തവാടിയിലെ ട്രസ്റ്റിയെ ആക്രമിച്ചിട്ട് 15 ദിവസമായി, വീട്ടിൽ കയറി, പോലീസ് പുറകെ ഉണ്ടായിരുന്ന സമയത്ത് പോലും വീട്ടിൽ കയറി മർദ്ദിച്ച് കാലൊടിച്ചു, 15 ദിവസമായിട്ട് ഹോസ്പിറ്റലാണ്. ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അപ്പം അതൊക്കെ വിശ്വാസികളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതായത് പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും മർദ്ദനം ഏൽക്കുക, അതിന് കേസെടുക്കാനും അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതൊക്കെ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം നിയമപരമായി നിയമത്തിന് വേണ്ടി നിൽക്കുന്നവരെ അടിച്ചൊതുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അതൊക്കെ ആ അത് തന്നെ അത് ആ ആ സെക്ഷനിൽ നിന്നുണ്ടാവും. ഇതിപ്പോ ഞങ്ങൾക്ക് അതിൽ വലിയ കാര്യമില്ല. പക്ഷെങ്കിൽ ഞങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങളെ തടയുകയും അതിന് വേണ്ടി നിൽക്കുന്നവരെ ഒതുക്കി പല കേസിലും അല്ലെങ്കിൽ മർദ്ദിച്ച് ഒതുക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്നത്. സ്ഥാനാർത്ഥിത്വമൊക്കെ രണ്ടാമത് വരുന്ന കാര്യങ്ങൾ. റോബിൻ പീറ്ററിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിന് അത് സഭയിൽ നിന്ന് എതിർപ്പുണ്ടോ? അത് ജനങ്ങൾക്ക് ഉണ്ടാവും, ന്യായമായിട്ട് ഉണ്ടാകാമല്ലോ. കാരണം അത് പിന്നെ ആ പാർട്ടി തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പുള്ളിയുടെ പേര് പറഞ്ഞ ആള് തന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് അതിനെ പറഞ്ഞത്. വിജയസാധ്യത ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും പറയില്ല. കാരണം ഏറ്റവും ജനകീയനായ അല്ലെങ്കിൽ ജന മണ്ഡലത്തിൽ പോപ്പുലറായ ഒരാളെയാണ് ഒരാൾ പറഞ്ഞത്, എന്റെ നേതാവ് തന്നെ പറഞ്ഞത്. അത് ആ പാർട്ടിയിൽ അവര് തള്ളിക്കളഞ്ഞത്. അതിനൊരു മാറ്റമില്ല. ഇതൊരു ആശയപരമായ മത്സരം അല്ലാതെ വ്യക്തിപരമല്ല. ഇപ്പം സഭ കാലാകാലങ്ങളിൽ അനുഭവിക്കുന്ന നിഷ്കരണമായ തിരിച്ചടി അല്ലെങ്കിൽ അവഗണനയുടെ ബാക്കി പത്രമാണ്. മാഡം, ഇപ്പോൾ മാഡം ചോദിച്ചതിൻ്റെ ഒരു പറയാം, മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി കോലഞ്ചേരിപ്പള്ളി വിഷയത്തിൽ ഞങ്ങളുടെ ബാവാതിരുമേനിയെ അവിടെ സത്യാഗ്രഹം ചെയ്യുന്ന സമയത്ത് ബൈ റൈറ്റിംഗിൽ എഴുതി കൊടുത്താൽ 3 ദിവസത്തിനകം തീർത്ത് തന്നേക്കാം, പള്ളി തുറന്നുതരാം, ഇത് നടത്തി തരാം. ഈ സമയം വരെ പിന്നെ ബാവാതിരുമേനിയുടെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് വരുന്നു. അങ്ങനെയുള്ള ഒരു UDFന്റെ കൂടെ എന്തിനാ റോബിൻ പീറ്ററിൽ ആര് വന്നാലും ഈ സാക്ഷാൽ ഉമ്മൻചാണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഇതായിട്ട് Thanks.